It's a labor to continue meaning from this text. So, I would like to move on. പദ്യത്തിന് ശേഷം അഞ്ചോ ആറോ പദ്യങ്ങൾ ചില ഗ്രന്ഥങ്ങളിൽ കാണാം. എന്നാൽ
അതില്ലാത്ത ഗ്രന്ഥങ്ങളും കാണുന്നുണ്ട്. കാരണം വളരെ ഈശ്വരവിശ്വാസികളായിട്ടുള്ള ഗ്രന്ഥന്മാർ മാത്രമാണ് ഇഷ്ടദേവതാ സ്തുതിപരങ്ങളായിട്ടുള്ള ഇത്തരം പ്രതികൃതി കേൾക്കുന്നത്. അല്ലാത്തവർക്ക് 1661 കാലത്തുള്ള ഗ്രന്ഥത്തിൽ ഈ 1-ാമത്തെ പതിനേഴിന് നേരിട്ട് ഈ ഗ്രന്ഥത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇനി അതിനകത്ത് എങ്ങനെയാണ് ഗ്രന്ഥത്തെ കൈകാര്യം ചെയ്യേണ്ടത്, ഏത് ഗ്രന്ഥത്തിലുള്ള ഗ്രന്ഥങ്ങളെ കൈകാര്യം ചെയ്യുന്നു എന്നാണ് പിന്നീട് പറയുന്നത്. അപ്പൊ അത് ആദ്യം ഒന്നല്ല ഋഷി അധികണത്തിൽ നിധി തരും കല്ലും നേരിടയായി കണക്കിനെ സംബന്ധിക്കുന്ന 12, പൊന്നിന്റെ 20, നെല്ലിന്റെ 6, അരിശിക്ക് 2, കാൽക്ക് 3, ഒരു പക്ഷെ കൂടുതൽ അടിസ്ഥാനത്തിൽ എഴുതിയിരിക്കുന്ന കല്ലിന് 1, പൊതുവായ മരക്കണക്കിന് വഴി 5 എന്നിങ്ങനെ വഴിക്കണക്കിന്റെ ആധാരത്തിൽ ചൊന്നമാകും. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആകെ 60 വഴിക്കണക്കുകളാണ് ഉണ്ടാകേണ്ടത്. പക്ഷെ ഈ 5 ഗ്രന്ഥങ്ങളിലും ഇപ്പൊ തമ്മിൽ യാതൊരു തരത്തിലും പൊരുത്തുമില്ല. ഇങ്ങനെ ഈ പറഞ്ഞ സംഖ്യയിൽ നമുക്ക് ഈ ഗ്രന്ഥക്രിയകൾ ഈ കടന്നധികാര ഗ്രന്ഥങ്ങളിൽ കാണാൻ, കേരളത്തിലെ കടന്നധികാര ഗ്രന്ഥങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ വഴിക്കണക്ക് എന്നാണ് ഈ കടന്നധികാരം തയ്യാറാക്കിയിട്ട് വ്യക്തി തന്നെ വിശേഷിപ്പിക്കുന്നത്. പിന്നീട് ഈ കണക്ക് ചെയ്യണമെങ്കിൽ അതിന് ഈ നേരത്തെ പറഞ്ഞ പോലുള്ള മെഷർമെന്റ്സ് ആവശ്യമാണ്. ഏത് തരത്തിലുള്ള അളവുകളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത ഒരു പദ്ധതിയിലൂടെ കൊടുക്കുന്നത്. 1 കടഞ്ച് കലപൊരു കൊടുക്കാതുള്ള നിന്ന പടി ഇരപ്പേ നേരിടയായി ഒന്നാമേ തുറന്ന തലകത്തിയിരുന്ന എണ്ണിൻ വഴി വന്നതെല്ലാം അകത്തു. അപ്പൊ ഇതിന്റെ തുടർ പറയുന്നത് 1 കടഞ്ച് എന്നും കലമെന്നും പോലെന്നും കാതലെന്നും നാളെന്നും എന്നിങ്ങനെ 6 വഴിക്കണക്കിലൂടെ ആധാരത്തിൽ ചൊന്നാറ്. അപ്പൊ 6 തരത്തിലുള്ള മെഷർമെന്റ്സ് ആണ് കടത്തരികാലത്ത് ഉപയോഗിക്കുന്നത്. അതിൽ 1-ാമത്തത് 1 തന്നെയാണ്. നമ്മൾ 1 എന്ന് വിളിക്കുന്ന തുടക്കത്തിലുള്ള സംഖ്യയിൽ 1 തന്നെയാണ് അവര് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ ആധാരം ഈ 6 ആധാരങ്ങളെയും സൂക്ഷ്മമായി രേഖപ്പെടുത്തുകയായി 1 വെറും കുളമല്ല എന്ന പാഠം ഈ കാലം ഈ ഘട്ടത്തിൽ കടത്തരികാരം നമ്മെ ബോധിപ്പിക്കുന്നു. എഴുത്ത ഇന്നി ഉപമൊഴി കീഴ് മുന്തയാകും, 1000 മുന്തയമ്മാളുടനെ മരണമാവാകും, തൊഴിൽ കടമാകുമേൽ മുന്തയാം ഉറവിലാതെ കൂടിയിലുമാവാകും ഒന്നിലെ കടുവതിന്മേൽ. ഇങ്ങനെ 8 ആകെ 103 പദ്യങ്ങളും ഗതികളുമാണ് ഈ കടത്തരികാരത്തിലുള്ളത്. ഞാൻ പറയുന്ന 1300 എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 103 പദ്യങ്ങളാണ് പറഞ്ഞത്. അത് 8-14 പറയുന്ന പദ്യഗതികൾ ഈ ഭാഗത്തെ 1 എന്ന് പറയുന്നതിനെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ കണക്ക് ഏകദേശം ഇങ്ങനെയാണ്: 7 അണു സമം 1 ഇമ്മി, 21 ഇമ്മി ചേർന്ന് 1 കീഴ്മുന്തിരി, 2 കീഴ്മുന്തിരി ചേർന്ന് 1 കീഴടക്കാണി, 2 കീഴടക്കാണി ചേർന്ന് 1 കീഴ്ക്കാണി, 2 കീഴ്ക്കാണി കാണി ചേർന്ന് 1 കീഴരമ, 2 കീഴരമ ചേർന്ന് 1 കീഴൊരുമ, 5 കീഴരമ ചേർന്ന് 1 കീഴിക്കാർ, 4 കീഴുക്കാർ ചേർന്ന് 1 കീഴൊന്ന്, 2 കീഴൊന്ന് ചേർന്ന് 1 മുന്തിരിക. ഇപ്രകാരമാണ് 320 മുന്തിരിക ചേർന്ന 1 ഒന്ന്. അപ്പോ 1 എന്ന് പറയുന്നത് 320 മുന്തിരികയാണ്. ഇനി അതിന്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് പോവാം. 92 മാത് ചേർന്ന് 1 ചവതം, 92 ചവതം ചേർന്ന് 1 ഓശ, 22 ഓശ ചേർന്ന് 1 അണുമാവ്, 21 അണുമാവ് ചേർന്ന് 1 അണു. ഇവിടെ സൂചിപ്പിച്ച അണുവിലും ചെറിയ ഘടകങ്ങളുണ്ട്. അണുവാണ് ഏറ്റവും സാധാരണ ഏറ്റവും ചെറിയ ഘടകങ്ങൾ, അതിലും ചെറിയ ഘടകങ്ങളെയും സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നത്. 880 അതിർത്തം ചേർന്ന് 1 തൃട്ടം, 306 തൃട്ടം ചേർന്ന് 1 തുളി അഥവാ ധൂളി, 267 തുളി ചേർന്ന് 1 തരി, 25 തരി ചേർന്ന് 1 അണു. സൂക്ഷ്മമായി ഇവിടെ അവസാനിപ്പിക്കുന്നില്ല. 51 ചതിരണം ചേർന്ന് 1 തൽപ്പരം, 21 തൽപ്പരം ചേർന്ന് 1 തിമിരം, 21 തിമിരം ചേർന്ന് 1 അണുവാവ്, 21 അണുവാവ് ചേർന്ന് 1 അണു. ഇനി വീണ്ടും സൂക്ഷ്മതയിലേക്ക് പോകണം. 9 തക്ക ചേർന്ന് 1 തക്ക, 9 തക്ക ചേർന്ന് 1 തമ്പ, 27 തമ്പ ചേർന്ന് 1 ചിന്നി, 17 ചിന്നി ചേർന്ന് 1 മുത്ത്, 19 മുത്ത് ചേർന്ന് 1 അണുവാവ്, 21 അണുവാവ് ചേർന്ന് 1 അണു. ഈ സൂക്ഷ്മ രീതിയിൽ 7 അണു ചേർന്ന് 1 കിമ്മിയും, 320 മുന്തിരികൾ ചേർന്ന് 1 ഒന്ന് ആകുന്നു. അഥവാ 320 ഇമ്മി ചേർന്നതാണ് 1 ഒന്ന്. ഇപ്പൊ സംഖ്യ രൂപങ്ങൾക്ക്
127 സ്ഥാനങ്ങളുള്ളതായിട്ട് ഓർമ്മിപ്പിക്കുന്നു. 10 നൂറോളം 13 നൂറ് എന്ന 10 നൂറോളം കടന്ന പൊടിക്കാരനോടി ചങ്ങപ്പുറ കൽപ്പമ വിരക്ത കണ്ട ചേർന്നോടി വെള്ളമായത് കൊണ്ടുവന്നു സ്ഥാനമോ. ഇപ്രകാരം 1 മുതൽ പ്രളയം വരെയുള്ള 21 സ്ഥാനങ്ങളും അവിടെ പരാമർശിക്കുന്നു. ഈ വിധം 8 മുതൽ 13 വരെ 1 എന്നുള്ള സംഖ്യയെ അല്ലെങ്കിൽ 1 എന്നുള്ള ഭക്ഷണമെന്നിനെ കാണിക്കുന്നു. ഇനി 14 മുതൽ 19 വരെയുള്ള ചുമങ്ങളിൽ കടന്നതിന്റെ കടത്തുകളാണ്. ഈശോ നല്ലൊരു മാവാകും ഭാവ്യമുള്ളത് താഴെ പേശിനുള്ളത് 2 കുന്നിതം നെപ്പടി മഞ്ചാടി ഭാവ്യം മഞ്ചാടി 5 കാലത്ത് 4 കൂടി പേശര കടങ്കി തെന്നൻപടി തെന്നൻപിടി നടയായ വാതേ. വിവിധങ്ങളായ തൂക്കത്തിലുള്ള കണക്കുകളാണ്. പ്രത്യേകിച്ചും പൊന്നിന്റെ കണക്കുമായിട്ടാണ് തലഞ്ചേരി കൂടുതലായിട്ട് മുമ്പോട്ട് നിൽക്കുന്നത്. ഈ കടകാലത്തിലെ ഈ സൂത്രങ്ങളൊക്കെ പരിശോധിക്കുന്നു. ഒരു വീശത്തൂക്കം ചേർന്ന് ഒരു നെല്ലിന, 2 നെല്ലി ചേർന്ന് ഒരു മുളക്, ഈ മുളകിന് കുരുമുളകാണ് ചെവിയിലാണ്. 2 മുളക് ചേർന്നൊരു കുമ്മി, 2 കുമ്മി ചേർന്നൊരു മഞ്ചാടി, 5 മഞ്ചാടി ചേർന്ന് കാൽക്കടഞ്ച്, 4 കാൽക്കടഞ്ച് ചേർന്ന് 1 കടഞ്ച്, 1 കടഞ്ച് വന്നപ്പോൾ 20 മഞ്ചാടി ആയിരിക്കും. അങ്ങനെ 20 മഞ്ചാടി ചേർന്നൊരു കളഞ്ച്, കളഞ്ചിൽ നിന്നും കുരുതത്തിലേക്കുള്ളതാണ് അടുത്ത കളം. 4 കടഞ്ച് ചേർന്നൊരു കൈശ, 6 കൈശ ചേർന്നൊരു ഒക്കിയ, 9 ഒക്കിയ ചേർന്നൊരു തുമ്പായം, 200 തുമ്പായം ചേർന്നൊരു മഞ്ഞ, 256 മുണ്ടൻ ചേർന്നൊരു ഇടങ്ങളിൽ ഇടങ്ങളിൽ നിന്ന് നാടി, 37 ഇടങ്ങളിൽ നാടി ചേർന്നൊരു കുരുതം. കുരുതം മനസ്സിലാക്കിയതിനു ശേഷം വാരത്തൂക്കം പറയുന്നു. 16 കീശം ചേർന്നൊരു കാണം, 10 കാണം ചേർന്നൊരു കളഞ്ച്, 12 കളഞ്ച് ചേർന്നൊരു 100 പറഞ്ഞ് ചേർന്നൊരു തുലാം, 20 തുലാം ചേർന്നൊരു വാരം. ഒരു വാരത്തൂക്കം എന്തിനെല്ലാം സമമാണെന്നാണ് അടുത്തതായിട്ട് പറയുന്നത്. 20 തുലാം സമം ഒരു വാരം, 2000 കളം സമം ഒരു വാരം, 24000 കടഞ്ച് സമം ഒരു വാരം, 280000 പണവിട സമം ഒരു വാരം. ഇതോടൊപ്പം മറ്റു രൂപങ്ങളെയും പറയുന്നു. 100 മണം ചേർന്നൊരു തൂമം, 100 തൂമം ചേർന്നൊരു പാൽ, 6 പാൽ ചേർന്നൊരു നെയ്യ്, 12 നെയ്യ് ചേർന്നൊരു ഇടകലം, 100 ഇടകലം ചേർന്നൊരു കുളങ്കണം, 100 കുളങ്കണം ചേർന്നൊരു ബിന്ദു, 18 ബിന്ദു ചേർന്നൊരു തുരുവം, 16 മുതൽ 19 വരെയുള്ള പദ്യങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഈ ഡീറ്റെയിൽസ് അവര് നൽകിയിട്ടുള്ളത്. ഇനി മുളത്തെ പറയുന്നത് നെല്ല് അരി എന്നിവയ്ക്കുള്ള മെഷർമെന്റ്സാണ്. അപ്പൊ അത് 20, 21 എന്നീ പദ്യങ്ങളാണ് അതിനെ കുറിച്ച് പറയുന്നത്. ചകിരം ചാണക്ക് രണ്ടെടുക്കുന്നതാണ് 8 പുറണ്ടിയ പകത്തി 2 രണ്ടാം കൂടി 3 കഥമുന്നിൽ കരമനാഥം 4 പതുക്ക ഉടലിടങ്ങളിൽ 10 പറയറി മനിതരല്ല. അപ്പൊ ഈ വിധം ചകിടഞ്ചു ചകിട 5 കൂടിയത് അടക്ക്, അടക്ക് 2 കൂടിയത് ഉറക്ക്, ഉറക്ക് 4 കൂടിയത് നാഴി, 4 8 കൂടിയത് പുറണി, പുറണി 2 കൂടിയത് പതക്ക്, നാഴി 6 കൂടിയത് തുണി, തുണി 10 കൂടിയത് പറ, പറ 10 കൂടിയത് കലം എന്നറിയുക. ഈ വിധമാണ് അതിന്റെ ഒരു വ്യാഖ്യാനം നൽകിയിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ പല ടീച്ചേഴ്സ് പിന്നീട് നൽകുന്നത്. അപ്പൊ നാഴി തന്നെ സമയം 11 പലം, അങ്ങനെ നാഴി തന്നെ ചേർന്ന് 11 പലം, നാഴി അരി 12.5 പലം, നാഴി ഉപ്പ് 16 പലം, നാഴി മണ്ണ് 17 പലം, നാഴി മണ്ണ് 20 പലം, 21 പദ്യങ്ങളിലാണ് ഈ കരത്തൊക്കെ പഠിക്കുന്ന അർത്ഥം നൽകുന്നത്. ഇനി 24, 25 എന്നിവയുടെ തോൽ, അതായത് ചെറിയ ദൂരം മുതൽ വലിയ ദൂരം വരെ യോജന വരെ നടക്കുന്നതാണ് 24, 25 പദ്യഭാഗങ്ങളായിട്ട് പറയുന്നത്. കടകളുള്ളത് നെല്ലിലുള്ള പെരിയ 20 മൂപ്പെട്ടിൽ ചെറുപോളാകും തെണ്ടുകോൾ 12000 കൂടിനാൽ പുറമിയലും പാൽമൊഴിയുമാതെ യോജനയെന്ന് ഉറപ്പെടുമേ. അപ്പോ ചെറിയ അളവിൽ നിന്നും ഏറ്റവും അകലത്തെ നിർണയിക്കുന്നിട്ടുള്ള നാർപ്പാക്കിന്റെ വഴികളെയാണ് സൂചിപ്പിക്കുന്നത്. 8 അഞ്ച് ചേർന്നൊരു വഞ്ചിത്തൂളി, 8 വഞ്ചിത്തൂളി ചേർന്നൊരു തത്തുകൾ, 8 തത്തുകൾ ചേർന്നൊരു മയർമുള, 8 മയർമുള ചേർന്ന് ഒരു മുമ്മണൽ, 8 മുമ്മണൽ ചേർന്നൊരു പരിമളൽ, 8 പരിമളം ചേർന്നൊരു ചെറുകടല്, 8 ചെറുകടല് ചേർന്നൊരു എഴുത്, 8 എഴുത് ചേർന്നൊരു നെല്ല്, 8 നെല്ല് ചേർന്നൊരു തെരവിരൽ, 6 തെരവിരൽ ചേർന്നൊരു ചാർമം, 2 ചാർമം ചേർന്നൊരു മുളം, 2 മുളം ചേർന്നൊരു മുളക്കോൾ, 4 മുളക്കോൾ ചേർന്നൊരു തെണ്ടുകോൾ, 5 തെണ്ടുകോൾ ചേർന്നൊരു പൂവീട്, 4 പൂവീട് ചേർന്നൊരു കാലം, 8 കാലം ചേർന്നൊരു യോജന. ഇതോടൊപ്പം തന്നെ ഈ നാർപ്പളക്കം ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. നാർപ്പളക്കിനകത്ത് സമയത്തിനാണ് ഏറ്റവും ചെറിയ സമയങ്ങളും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഇപ്പൊ ഒരു ദിവസം 60 നാഴിക, ഒരു നാഴിക 60 വിനാഴിക,
ഒരു വിനാഴിക ആറ് വീർപ്പ്, ഒരു വീർപ്പ് പത്ത് കണ്ണിമ, ഒരു കണിതം നാല് മാത്ര, ഒരു മാത്ര എട്ട് കണ്ണിമ അല്ലെങ്കിൽ കൈമുടി. ഇനിയും സൂക്ഷ്മമായിട്ടുള്ള കാലത്തെ നമുക്ക് കണ്ടെത്താൻ പറ്റും. കാരണം 30 കാലം ചേർന്ന് ഒരു കാട്ടം, 30 കാട്ടം ചേർന്ന് ഒരു കല, 30 കല ചേർന്ന് ഒരു തുടി, 30 തുടി തുടി ചേർന്ന് ഒരു അല്പം, രണ്ടല്പം ചേർന്ന് ഒരു കാലം, ഇങ്ങനെ അതിനെ കാലം കാന്തി മുഹൂർത്തം ലവം എന്നിങ്ങനെയൊക്കെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളതിനെ നമുക്ക് അവിടെ രേഖപ്പെടുത്താം. ഈ ലവം കണ്ടെത്തണം വേണ്ടിയുള്ള ഒരു വഴിക്കൂടി ഇതിൽ പറയുന്നുണ്ട്. കാലം 30 ലൊന്നാകും, കടയും കളയും, പിന്നെ മരവഴി എടര വീരണ്ടാം, പുതിയതിൽ 8 ഒന്നാകും, മുലവാം അടുപ്പത്തിന്റെ മുരി പത്തിരി വീരണ്ടാം, കുരിമാരടുക്കി തൂക്കിക്കൊണ്ട് കുത്തി അടർത്താമേ അടർത്താമോ. അതായത് ഈ ഇളം താമരയെ ചേർത്ത് വെച്ച് ഏറ്റവും ശക്തിയുള്ള കുരുവ്, ഏറ്റവും മൂർച്ചയുള്ള ഒരു കുരുവുകൊണ്ട് കുത്തിയാൽ ഒരു ഇലയിൽ നിന്ന് മറ്റൊരു ഇലയിലേക്ക് കടക്കുന്ന സമയമാണ് ഒരു ലവം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി 31-ാമത്തെ പദ്യത്തിൽ കാലത്തെ കൂടി, ഈ 6-ാമത്തിനകത്ത് അവസാനത്തെയാണ് ഈ കാലം. കാലത്തെ കൂടി ഇതിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. അത് ചതുരംഗാദികളെ സംബന്ധിക്കുന്നതാണ്. ഈ ഘട്ടത്തിൽ, ഈ ആദ്യഘട്ടത്തില് ഈ കാലത്തെ ഒളിച്ച് മാറ്റി എല്ലാവരുടെ യുക്തിഭാഷയുടെ സ്വാധീനം കാണാം. ജ്യേഷ്ഠദേവന്റെ യുക്തിഭാഷയാണ് ഈ മനുഷ്യരായിട്ടുള്ള കണക്കൊക്കെ ഇതിലേക്ക് രേഖപ്പെടുത്താൻ പദ്ധതിയാറിനെ സ്വാധീനിച്ചിട്ടുള്ളതെന്ന് യുക്തിഭാഷ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി കാലത്തെ കുറിച്ചുള്ളവരാണ് വീതി പകൽ കൽപ്പം മീരിടുമോ മനുക്കൾ ചതുരീതവും എഴുപതിന്റെ വാദപഥയിലും ജ്യോതിഷം നൽകുന്നുണ്ട്.
He clearly said that this time
Leelavati of Bhaskara Chaitya and Yukti Varsha yesterday. And he also added that there is a collection of Chinese mathematical tradition in this text. Even though he is not bring those examples very clearly. The third one is that it is a kind of a specialization of this mathematics. Say that the measure which this text discussed, he is varied by region by region. For example, Veliyarkode, Kozhikode, Kochi, Palu, some kind of measurement unit is not that unique, it's varied in spatial scale. Third point, predominantly two kind of measure units. One is measure of time and measure of weight is detailedly discussed in this text. These are the things which he discussed in his meticulous and detailed paper. Thank you. Whether the calculations given in the text like Vasvidya, Vinshadhanga, those descriptions written in that region, whether the measurements and calculations given in this Kanakadigaram matches with those or it is having it, it's the same. That means whether the region we are following the same type of measurements and calculations. Sir may have something here. Sir, point number two, this question is with regard to the influence of Sanskrit text to vernacular text. So you mentioned Yukti Bhasha as well as Leela. That morning we had an observation from him also, he not have to feel like that. We confirm this with definite conclusions. അതേസമയം തന്നെ ഈ സമയത്ത് അദ്ദേഹം I hope all my Kerala friends will make use of this gathering
and we will go on so that we will have very productive results. And I hope all of you are very promising. So I am very happy that they could organize such an event. So I congratulate from my side. Thank you. What poem that I have to raise is this text, Kanakadhigar. The text like Kanakadhigar and etc. should be examined against the background of Sanskritization of regional languages and cultures in India as a whole, and South India particular. So, such a study would give us more details about the interaction between different vernacular areas on the basis of a knowledge pattern evolved in the course of centuries. This is a must. This we should include in our program. Thank you. Yeah.
சொல்ற அந்த பேருக்கு கூட அப்படியே தமிழ்ல உள்ளது தான் மலையாள விட.